ഹായ് സജേട്ടാ, അപ്പൊ നമ്മുടെ പത്മിനി സിനിമ റിലീസായി. അപ്പൊ എന്താ ഇപ്പൊ നമ്മുടെ ഫീലിംഗ്? നല്ല അഭിപ്രായം വരുന്നുണ്ട്. അത്യാവശ്യം തിയേറ്ററിൽ നല്ല ചിരി ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫീൽ ഗുഡ് കോമഡി എന്റർടൈനറാണ്. പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബൻ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും കോമഡി റൊമാൻസ് ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഫണ്ണും രസകരമായിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. നന്നായി വന്നിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മധുര മനോഹരത്തിന്റെ ആ ഒരു ഒരു ഹാങ് ഓവറിൽ എല്ലാവരും നിൽക്കുന്ന ഒരു സംഭവമാണ്, സമയമാണ്. അപ്പൊ അതിനോട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കമ്പാരിസൺ സ്കോപ്പ് ഉള്ള സിനിമയാണ് സിനിമയാണ് ഈ പറഞ്ഞ പോലെ. രണ്ടും ഹ്യൂമർ എന്ന് പറയുന്ന ബേസിക്കലി ഹ്യൂമറാണ്. ഇനിയിപ്പോ ഇനിയിപ്പോ ചിരി കാലഘട്ടമാണോ? കാരണം നമ്മളിപ്പോ മധുര മനോഹരം വന്നു, ഇനിയിപ്പോ പത്മിനി വന്നു, അതിനുശേഷം നമ്മള് വോയിസ് സത്യം അതും ചിരിപ്പടം ആവാനും ചാൻസ് ഉണ്ട്. ചിരിക്കാലഘട്ടം മറ്റേ, കാരണം കുറച്ച് നാളായി മലയാളത്തില് തമാശയിൽ പ്രത്യേകിച്ച് കുറച്ചുകൂടി നമ്മൾ ആസ്വദിച്ച രീതിയിലുള്ള തമാശകളൊക്കെ വന്നിട്ട്. അതെ അതെ, ഫാമിലിയൊക്കെ ആയിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി ഭയങ്കര വൈബ് ആയിരുന്നു, പുള്ളി ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. കോമഡിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഓരോന്നൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ആഡൊക്കെ എവിടെയാണ് വെക്കാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പുതിയ പ്രോജക്റ്റ് കുറച്ച് വരാനുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ജലധാര പമ്പ് സെറ്റ് എന്നൊരു പടം ഉണ്ട്, അത് റിലീസ് ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വെബ് സീരീസ് ഇറങ്ങാനുണ്ട്, ഡബ്ബിംഗ് ഇറക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പടങ്ങൾ ഇറങ്ങാനുണ്ട്. അപർണ കംഫർട്ടബിളാണ്. അപർണ ഭയങ്കര ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു കോ-ആർട്ടിസ്റ്റാണ്. അപർണ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, നല്ല അടിപൊളിയായിരുന്നു. ഏയ്, നാഷണൽ അവാർഡ് ഒന്നും നമ്മള് ഇതിൽ വരുമ്പോൾ നാഷണൽ അവാർഡിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളൊന്നും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോ നമ്മളങ്ങനെ ഇന്നാളുടെ ആ പേര് ഇന്നാളുടെ പ്രത്യേകിച്ച് എക്സൈറ്റഡ് ആവേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാളവിക ആയിട്ടുള്ള ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് അതിൽ പറഞ്ഞിരുന്നു ചാക്കോച്ചനായിട്ടുള്ള റോളുണ്ട്, കോമ്പിനേഷൻ റോളുണ്ട്, അതിൽ ചാക്കോച്ചൻ നോക്കുന്ന ഒരു സീനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതാണ് അട്രാക്ട് ചെയ്തൊരു കാര്യം. ചാക്കോച്ചന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ട് കണ്ട് മാളവിക പറഞ്ഞിരുന്നു അല്ലേ. ആ ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ നമ്മള് പേരാവുക എന്നുള്ളതല്ല, ഇവിടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വേണം. അപ്പോൾ അപർണയായാലും ചാക്കോച്ചനായാലും മഡോണയായാലും ഒക്കെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ആ രണ്ടുപേർക്കും ബിസിനസ് ഉണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ആ രീതിയിലുള്ള കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ്. ശരണ്യയിലെ ആൾ ഒരു കഥയില്ലാത്തൊരു തന്നെയുള്ളത്, ഒരു കളുടിയൻ വിളിക്കാവുന്നൊരു ക്യാരക്ടറാണ്. ഇത് കുറച്ചും കൂടി മാന്യനും അല്പനുമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സീരിയസ് കഥാപാത്രങ്ങളും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കുറച്ച് പരിപാടികൾ ഈ പറഞ്ഞ പോലെ വരാനുണ്ട്. ആ ഒന്ന് രണ്ട് പ്രൊജക്ട് ആയിട്ട് പലതും അനൗൺസ് ചെയ്തിട്ടില്ല, വഴിയേ പറയാം. ഓക്കേ, താങ്ക് യു.